അഡ്വക്കേറ്റ് ശ്രീപദ്മനാഭൻ, ഇന്ന് യു ഡി എഫ് നേതൃയോഗം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. കരുതലോടെ മുന്നോട്ട് നീങ്ങാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഈ സ്വപ്ന സർക്കാർ ഒത്തുതീർപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കരുതലോടെ മുന്നോട്ട് നീങ്ങണം. മറ്റൊരു കാര്യം, കോടതിയുടെ മേൽനോട്ടത്തിലാകണം അന്വേഷണം എന്നുള്ളതാണ്. കാരണം നേരത്തെ സ്വപ്ന തന്നെ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികളെക്കുറിച്ച് ചില ആക്ഷേപം ഉയർത്തിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ അത് ചൂണ്ടിക്കാണിച്ചു. അതായത് നേരത്തെ തന്നെ പിന്നെ രഹസ്യമൊഴി നൽകിയിരുന്നു കസ്റ്റംസിന്. കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിയിൽ ഇക്കാര്യങ്ങളൊക്കെ സ്വപ്ന പറഞ്ഞിട്ടുണ്ട്. അതിൽ അന്വേഷണം നടന്നില്ല, മറ്റ് ഏജൻസികളും അത് അന്വേഷിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തൻ്റെ ജീവന് കൂടി ഭീഷണി നേരിടുന്നതിനാൽ വീണ്ടും കോടതിയുടെ മുമ്പാകെ 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് ഒക്കെ കാര്യങ്ങൾ നീങ്ങുമെന്ന് കരുതുന്നുണ്ട്. മാത്രമല്ല അന്വേഷണ ഏജൻസികൾ കുറേ കൂടി തീവ്രമായി ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകേണ്ടതില്ല ഈ ഘട്ടത്തിൽ. കാരണം ഗുരുതരമായ ആരോപണങ്ങളാണ്, അതങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുമോ? അല്ല, ആരോപണങ്ങൾ തള്ളിക്കളയുന്നതും ആരോപണങ്ങൾ അന്വേഷിക്കുന്നതുമൊക്കെ വളരെ കരുതലോട് തന്നെ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു അന്വേഷണ ഏജൻസിക്ക്, ഞാൻ ചില താരതമ്യ പഠനങ്ങൾ നടത്താം. നോക്കൂ, 2002 ഗുജറാത്തിൽ കലാപമുണ്ടായി. ആ കലാപമുണ്ടായപ്പോൾ അതിനെ തുടർന്ന് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ കേസുകളിൽ ചിലതൊക്കെ ശിക്ഷിക്കപ്പെട്ടു, ചിലതിലൊക്കെ ചില പ്രാദേശിക വിഷയങ്ങളൊക്കെ ഉൾപ്പെട്ടത് കാരണം ചിലതൊക്കെ കോടതിയിൽ നിന്ന് വിട്ടുപോയി. ആ സമയത്ത് സുപ്രീം കോടതി ഇടപെട്ട് ബെസ്റ്റ് ബേക്കറി കേസിലൊക്കെ ചില തീരുമാനങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഗുജറാത്ത് കലാപത്തിൽ മരണപ്പെട്ട ഒരു കോൺഗ്രസിന്റെ മുൻ MPയുടെ ഭാര്യ തൻ്റെ ഭർത്താവ് കലാപത്തിൽ കൊല്ലപ്പെടാൻ കാരണം നരേന്ദ്രമോദിയാണ്, മുഖ്യമന്ത്രി വ്യക്തിപരമായി ഇടപെട്ടിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു. സ്റ്റീസ്റ്റ സെസിൽവാഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഇപ്പൊ അതിനെ കാണുന്നില്ല. വലിയ പൈസ പിരിച്ചു ഗുജറാത്ത് കലാപത്തിലെ, എന്താ പറയാ, കലാപത്തിലെ ഇരകൾക്ക് വേണ്ടി. എന്നിട്ട് അതും അവരും അവരുടെ ഭർത്താവും കൂടി ആ പൈസയൊക്കെ തിരിമറി ചെയ്ത് ഇപ്പൊ സുപ്രീം കോടതിയിലും ഒക്കെ അന്വേഷണവും CBI കേസൊക്കെയാണ്, അതവിടെ നിൽക്കട്ടെ. ഇവരൊക്കെ കൂടി ചേർന്ന് സുപ്രീം കോടതിയിൽ ആഴ്ചയിൽ 2 പെറ്റീഷൻ കൊടുക്കുമായിരുന്നു നരേന്ദ്രമോദിക്കെതിരെ. അതിനുശേഷമാണ് സുപ്രീം കോടതി സത്യത്തിൽ ഇവരുടെയൊക്കെ ഈ ഹർജികളുടെ ധാരാളിത്തം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് സുപ്രീം കോടതി CBIയുടെ റിട്ടയർഡ് ഡയറക്ടർ രാഘവന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തു. എന്നിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അവർ അന്വേഷിച്ചു. അവർ നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയെ 6 മണിക്കൂർ ചോദ്യം ചെയ്തു. ഗുജറാത്തിൽ പ്രകടനമുണ്ടായോ? ഗുജറാത്തിൽ ബസ്സിന് തീ കൊടുത്തോ? ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചോ? ഗുജറാത്തിൽ കോടതിക്ക് നേരെ കല്ലേറുണ്ടായോ? സുസ്മേരവദനനായി നരേന്ദ്രമോദി ആ അന്വേഷണ സംഘത്തിന് മുമ്പ് പോയി. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ കാര്യവും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി ആ സംഭവം അവസാനിച്ചു. അതിനുശേഷം ഗുജറാത്തിൽ എന്താണ്, ഒരു ആയുധ വ്യാപാരി, അതായത് ആയുധ കള്ളക്കടത്തുകാരൻ ഷറാബുദ്ദീൻ ഷെയ്ഖ്, അതായത് എക്സോഷനിസ്റ്റ് കൂടിയാണ്, ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നവൻ കൂടിയാണ്, അത് ആയുധ കള്ളക്കടത്തുകാരനും കൂടിയാണ്, അയാൾ കൊല്ലപ്പെട്ടു ഏതോ അജ്ഞാത സാഹചര്യത്തിൽ. അയാളെ കൊന്നത് ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഈ കൊലപാതകം നടത്തിയത് കുറെ പോലീസുകാരാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശവശരീരം കിട്ടിയിട്ടില്ല. ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കാരണം ഒരു തരിമ്പ് പോലും, ശവശരീരമോ അതിന്റെ അവശിഷ്ടമോ ഒന്നും, ഒരു അസ്ഥികഷ്ണം പോലും കിട്ടിയിട്ടില്ല. അയാൾ ഇപ്പോഴും ജീവനുണ്ടോന്നുള്ളത് ദൈവത്തിന് അറിയാം. അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ആയുധ വ്യാപാരിയാണ്, മനസ്സിലാക്കണം. എന്നിട്ട് ഈ മനുഷ്യനെ കൊന്നത് പോലീസുകാർ ചേർന്ന് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി പെറ്റീഷൻ കൊടുത്ത് CBI അന്വേഷണവുമായി വന്ന് അമിത്ഷായെ അറസ്റ്റ് ചെയ്തു. അമിത്ഷായെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അദ്ദേഹം സുപ്രീം കോടതി ജാമ്യത്തിന് പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഗുജറാത്തിൽ പ്രവേശിക്കരുത്, കാരണം സിറ്റിംഗ് ഹോം മിനിസ്റ്റർ ആയിരുന്നല്ലോ. അദ്ദേഹം ബോംബെയിൽ പോയി താമസിച്ചു. BJP ഗുജറാത്തില് കലാപം ഉണ്ടാക്കിയോ? BJP ജാഥ നടത്തിയോ? BJP സുപ്രീം കോടതി ജഡ്ജിമാരുടെ കോലം കത്തിച്ചോ? BJP കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചോ? എന്തെങ്കിലും ചെയ്തോ? നിയമവുമായി സഹകരിച്ചു? ജയിലിൽ പോയി കിടന്നു, ജാമ്യമെടുത്തു, ഗുജറാത്തിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ബോംബെയിൽ പോയി താമസിച്ചു. പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്?
നിങ്ങൾ നോക്കി, ഡൽഹിയിൽ കഴിഞ്ഞ 3 ദിവസമായി ആ ജൻപത്ത് മുതൽ അങ്ങ് അക്ബർ റോഡ് മുതലൂടെ ജൻപത്ത് മുതൽ ഇഡിന്റെ ഓഫീസ് വരെ ബഹളമാണ്. ഇന്ത്യ രാജ്യത്തിലുള്ള എല്ലാ കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും ഡൽഹിയിലാണ്. എന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്, പോലീസുകാരെ തടസ്സം ചെയ്യാണ്, ഇഡിന്റെ ഓഫീസിൽ ധർണയിരിക്കുകയാണ്, ബഹളം വെക്കുകയാണ്. എന്താ സംഭവം? ഈ രാജ്യത്ത് ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യം നടന്നിരിക്കുന്നു, മണി ലോണ്ടറിങ് നടന്നിരിക്കുന്നു. ആ മണി ലോണ്ടറിങ് നടത്തിയത് 2 കമ്പനിയും ഒരു പാർട്ടിയും ചേർന്നാണ്. ആ 2 കമ്പനിയുടെയും പാർട്ടിയുടെ തലപ്പത്ത് ഒരേ ആളുകളാണ്. അവരാണ് ഈ സാമ്പത്തിക തിരിമറി കൈമാറ്റം നടത്തി 2000 കോടി രൂപയിലധികം മൂല്യമുള്ള സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത ക്രിമിനൽ കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചു, സമൻസ് അയച്ചു. അപ്പോൾ പ്രതികൾ ഹാജരായി ജാമ്യമെടുത്ത് ഹൈക്കോടതിയിൽ പോയി ഇത് ഡിസ്ചാർജ് ചെയ്യാൻ, സുപ്രീം കോടതിയിൽ പോയി ഡിസ്ചാർജ് ചെയ്യാൻ. ഹൈക്കോടതി സുപ്രീം കോടതി സമ്മതിച്ചില്ല, ഇപ്പൊ വിചാരണ നേരിടുകയാണ്. ആ പ്രതികൾക്കെതിരെയാണ് അതേ കേസിൽ ഈ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞിട്ട് പുതിയ കേസ് വന്നിട്ടുള്ളത്. അതിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടേ ഉള്ളൂ, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ പേരിലാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ നാളെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനെങ്ങാൻ ഇ ഡി ഉത്തരവിട്ടാൽ ഇന്നലെ എന്താ തിരുവനന്തപുരത്ത് നടന്നത്? ഒരു ചെറുപ്പക്കാരനായ SI യുടെ തല തല്ലി തകർത്തിരിക്കുന്നു. എന്താ കുറ്റം? അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമര നശിപ്പിക്കുന്നു. DYFIക്കാർ ജാഥയായി വന്നിട്ട് അത് തടയാൻ നോക്കിയതിനാ.